Hi friends, welcome back to my YouTube channel. Inna yane a day in my life aanu edukkunnathu. Adu kondu yane video edukkunnathu. First time aanu yane video oda friendile varunnathu. Normally yane video onnu edukkathoru type aanu. Pinne yane just idu pattanna plan cheyidunnu thodangiya YouTube channel alla. Adu kondaanu ഒട്ടും ഞാൻ പെട്ടെന്ന് തുടങ്ങിയൊരു കാര്യമാണ്. സോ എനിക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടിയേനെ എന്നുള്ളത്. ചിലപ്പം ഇൻട്രസ്റ്റിംഗ് ആയേനെ എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എനിക്ക് രണ്ട് കുട്ടികളാണ്, ട്വിൻസാണ് പെൺകുട്ടികൾ. സോ അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ലൈക്ക് എപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഞാനും ഇത് നൈറ്റ് മക്കൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതും വീഡിയോ ക്ലിപ്പ് എടുക്കുന്നതൊക്കെ. സോ അതുകൊണ്ടാണ് ഞാനൊരിക്കലും ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാത്തത്. ഇന്ന് ഞാൻ ഈദാണ്. സോ എല്ലാവർക്കും ഈദ് മുബാറക്. ഇതായത് കൊണ്ടാണ് ഹസ്ബൻഡ് 2-3 ഡേയ്സ് ലീവാണ്. സോ ഞാൻ വിചാരിച്ചു എ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കുറേ പേര് പറഞ്ഞിരുന്നു, അതാണ് ഞാൻ എ ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. പിന്നെ എന്താണ്, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാനിത് തുടങ്ങുമ്പോഴും ജസ്റ്റ് അൺപ്ലാൻഡ് ആണ്. ഒരിക്കലും പ്ലാൻ ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല. ലോക്ക്ഡൗണിൽ കുറേ പേര് തുടങ്ങിയ പോലെ തന്നെ തുടങ്ങിയതാണ്. സോ അപ്പോഴും ഞാൻ കുക്കറി ഇങ്ങനത്തെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ മെയിനായിട്ട് എനിക്കെന്തെങ്കിലും അറിയുന്ന ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളൊരിതാണ്. സോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. മക്കള് ഹസ്ബൻഡ് ഉറങ്ങുകയാണ്. മക്കൾ എഴുന്നേറ്റാലും എന്തായാലും ഹസ്ബൻഡ് എഴുന്നേറ്റോളും അവരുടെ ഒച്ചയൊക്കെ കേട്ടിട്ട്. സോ നമുക്ക് മക്കളെ എഴുന്നേൽപ്പിക്കാം. എന്തൂത്തെ പാവ ഉറങ്ങുന്നോ? നമുക്ക് എഴുന്നേൽപ്പിക്കാട്ടോ. ആര്? വാ എഴുന്നേൽക്കാലോ. എന്തൂത്തെ നമുക്ക് എഴുന്നേക്കാം കേട്ടോ. അപ്പം നമ്മൾ കുളിച്ച് പുറത്ത് പോവാണ്. ഓക്കെ, കുളിച്ച് ഫുഡ് കഴിച്ച് പുറത്ത് പോവാം. ഓക്കെ ഓക്കെ ബേബി, ഓക്കെ ബേബി. യേയ്, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. എന്താ മകൻ, ടാറ്റ പോണ്ടേ? ടാറ്റ ടാറ്റ പോണ്ടേ? വാവക്കും വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. വാവക്കും വായിൽ വെച്ച് കൊടുക്കണം. വാവക്കും വായിൽ വെച്ച് കൊടുത്തേ വാവ ചോദിക്കുന്നത്. യെസ്, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഒരാള് ഭയങ്കര സൈലന്റ് ആട്ടോ, മറ്റേ ആൾ കുറച്ച് കുറുമ്പീസ് ആണ്. അതാണ്. ഇനി ലഞ്ചാണ്. ലഞ്ച് ചിക്കൻ ബിരിയാണിയും അലീസയാണ്. ഇത് പുറത്തുനിന്ന് ഞങ്ങൾ വാങ്ങിച്ചു തന്നതല്ല കേട്ടോ. അടുത്ത വീട്ടിലത്തെ ആൻറ്റി ഈദിന് ഈദായത് കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുതന്നതാണ്. സോ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകും. സോ ഞങ്ങളിതാ റെഡിയായി, ഇനി പുറത്തേക്ക് പോവാണ്. മോളസ് ഒരാളെ പുറത്ത് കൊണ്ടിരിക്കുക, ഭയങ്കര കരച്ചിലായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പുറത്തേക്ക് പോവാണ്. എവിടെയാ പോകുന്നത്? മിൽക്കോയിനോ ഫുജിയോ? ഓക്കെ ബൈ. ഫുജേറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം തീരുമാനിച്ചു ഫുജേറയിൽ. ഫുജേറ കുറച്ചും കൂടെ ഡിസ്റ്റൻസാണ്, 1.5 hours ഒക്കെ ഉണ്ട്. സോ ഉമ്മൽക്കോയിനാണെങ്കിൽ പെട്ടെന്ന് എത്തും. ലൈക്ക് അജ്മാൻ കഴിഞ്ഞ ഉടനെ ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിലെത്തും, 20-30 മിനിറ്റ്സ് ഉള്ളിൽ. സോ ഞങ്ങൾ ഫുജേറയിലേക്ക് പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. ഞാനും മക്കൾ വാശി പിടിച്ചാലും ഞാൻ ആദ്യമായിട്ടാണ് മക്കളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഡ്രൈവിന് കുറച്ച് ഡിസ്റ്റൻസിൽ തരിച്ച്.
പേര് ഉറങ്ങി, അത് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, അതാണ് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. ഫുജേറയാണെങ്കിലും മൽക്കോനാണെങ്കിലും ബീച്ചാണ് മെയിനായിട്ടുള്ളത്. ബീച്ച് നോർമൽ ലൈക്ക് നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് തിരയുള്ള ബീച്ചൊന്നുമല്ല. ഉമ്മൽക്കോയിലൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ, പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഭയങ്കര വേവ്സ് ഒന്നും ഉള്ളതല്ല. ഫുജേറയിൽ പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ പോകുന്ന വഴിയാണ്, നല്ല രസമാണ്. മലകളൊക്കെ കുന്നുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് റോഡുള്ളത്. അതിൽ കൂടെ പോകുന്നത് നല്ല കാണാൻ നല്ല കാഴ്ചയാണ്. സോ അതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, മലകൾ ഇങ്ങനെ കുന്നുകളൊക്കെ കട്ട് ചെയ്തിട്ട്. സോ കുറച്ച് ഇത് പുതിയ റോഡാണ്, ഫുജേറയിലേക്കുള്ള പുതിയ റോഡാണ്. രണ്ട് റോഡുണ്ട്. സോ ഈ റോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽസും കൂടെ ഉണ്ട്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും, റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേര് വണ്ടി പാർക്ക് ചെയ്തിട്ട് സെൽഫീസൊക്കെ എടുക്കുന്നത്. നല്ല പിക്ചേഴ്സ് കിട്ടും ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുമ്പോഴും. സോ ഇതാണ് ഞാൻ പറഞ്ഞ ടണൽസ്. ഈ ടണൽസൊക്കെ 5 ടണലുണ്ട്. ആക്ച്വലി ഞാൻ 4 എടുത്തത്, ഒന്ന് മിസ്സായിപ്പോയി. ഞാൻ വിചാരിച്ചു 3 ഉള്ളൂ എന്ന്. സോ ഒന്ന് കട്ട് ചെയ്തു, പിന്നെ ഒന്ന് എടുത്തു. പക്ഷേ എല്ലാം ഒന്നും ഞാൻ ഇതിലിടുന്നില്ല, ഒരുപാട് ടൈം എടുക്കും. ലാസ്റ്റ് ടണല് നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ കുന്നിൻ്റെയൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ടണൽസ് വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു വഴിയും കൂടെ ഉണ്ട് ഫുജേറയിലേക്ക് പോകാൻ. അവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ടണലുണ്ടോ എന്ന്. ഞാൻ ഒരു 2-3 പ്രാവശ്യം പോയിനായിരുന്നു, കണ്ടില്ലേ. ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹോൾ ഗുഹ മാതിരിയാക്കിയിട്ടുള്ളത്. സോ പോകുമ്പോഴും കാണാൻ നല്ല രസമാണ്. ഇപ്പോഴ് ഏകദേശം എത്താറായി. ടണൽ കഴിഞ്ഞാൽ പിന്നെ അത്രയേ ദൂരേ ഉള്ളൂ. അതിന് മുന്നേ ഒരു ഡാമുണ്ട്. അവിടെ ഒന്നും നമുക്കിപ്പം മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഡയറക്റ്റ് ഞങ്ങൾ ഫുജേറയിലേക്ക് പോവാണ്. സോ മക്കൾസും ഇപ്പം എഴുന്നേക്കാറായി, ചെറുതായിട്ട് കരച്ചിലും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മക്കൾസ് എഴുന്നേറ്റു, രണ്ടാളും ഉറക്കിൻ്റെ വാശിയിലാണ്. എന്താ വാവേ? അത് കുടിക്കാൻ പാടില്ല. ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, എടുത്തുതരാം. ബിസ്ക്കറ്റ് എടുത്തുതരാം കേട്ടോ. ഫുജേറയിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് എത്തും. ഇവിടെ 2 ബീച്ചുണ്ട്, ഒന്ന് കോഫർഖാനും ഒന്ന് ഫുജേറ ബീച്ചും. ഇപ്പോൾ കോഫർഖാൻ ബീച്ചിലേക്കാണ് പോകുന്നത്. Thank you.
ഇല്ല പുറത്തിറങ്ങുമ്പോ യൂസ് ചെയ്യേണ്ടതാണ് പുറത്തിറങ്ങുമ്പോ യൂസ് ചെയ്യേണ്ടതാണ് ഇവിടെ കൊറോണ ആയതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല ആരെയും ഇറക്കില്ല എന്നാണ് പക്ഷേ ഷാർജ മംസാർ ഏരിയയിലൊക്കെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാമായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ഇതിന് മുന്നേ പോയപ്പോഴൊക്കെ ഒരുപാട് പേര് കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് സോ ഇവിടെ ഇപ്പോഴും ഇറങ്ങരുത് എന്ന സ്ട്രിക്റ്റ് റൂളാണ് തോന്നുന്നു ഇത് അവരെ പറയാൻ വോൺ ചെയ്യുന്നുണ്ടില്ല പാടില്ല എന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അധികം ഇങ്ങനെ ആകെ ബീച്ചേ ഉള്ളൂ അവിടെ അധികം കറങ്ങാനുള്ള സ്ഥലമൊന്നുമില്ല പിന്നെ റിസോർട്ടൊക്കെ ഉണ്ട് സോ നമ്മൾ തിരിച്ചു പോവുകയാണ് രാത്രിയായി ഞങ്ങൾ ബിൽഡിംഗ് എത്തിയിട്ടുണ്ട് മക്കൾസ് കുറച്ച് ക്ഷീണത്തിലാണ് ഒരാൾ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് എഴുന്നേറ്റത് അങ്ങനെ ബിൽഡിങ്ങിൽ കയറി ഹസ്ബൻഡ് ഇനി തിരിച്ച് മാർക്കറ്റിലേക്ക് പോവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ടില്ലേ പട്ടിക്കുട്ടി നമ്മളെ ബിൽഡിങ്ങിൽ പെറ്റ് അലൗഡ് ആണ് ചില ബിൽഡിങ്ങിലൊക്കെ എനിക്ക് തോന്നുന്നു സ്ട്രിക്റ്റ് ആണെന്ന് ഞങ്ങളെ ബിൽഡിങ്ങിൽ പക്ഷേങ്കിൽ എന്തൊക്കെയോ റൂൾസ് ഉണ്ട് വാക്സിനേഷൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മക്കൾക്ക് നല്ല ക്ഷീണമുണ്ട് സോ ഫുഡ് കൊടുത്ത് നേരെ കുളിപ്പിച്ച് കിടന്നുറങ്ങണം എന്താ ചാറ്റ പോയി ഇപ്പം വന്നല്ലേ അച്ചി അച്ചി ഷെയിം ഷെയിം പോപ്പി ഷെയിം ഇനിയിട്ടാത്തില്ല ഇനി ഫുഡൊക്കെ കഴിച്ച് ബോഡി വാഷ് ചെയ്ത് കിടന്നുറങ്ങും ഓക്കെ നമ്മൾ റെഡിയായി ഫുഡൊക്കെ കഴിച്ചു കഞ്ഞിയൊക്കെ കുടിച്ചു അല്ലേ ഇനി ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് നമ്മൾ ആ വവ ടി വി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കും അതുകൊണ്ടാണ് അവിടെ ഉണ്ട് കേട്ടോ അതോ ഞാനിവരെ ഓർക്കാൻ കൊണ്ടുപോവാണ് മോളെൻ്റെ കയ്യിൽ ഫോണ് പിടിച്ച് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇതാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് മനസ്സിലാകണ്ടാവും മക്കൾ തന്നെയാണ് മെയിന് പിന്നെ മക്കൾക്ക് ഹസ്ബൻഡ് പക്ഷേ ഇനി
രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നതേ ഉള്ളൂ. എനിക്ക് ലീവായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് എടുത്ത് റെഡി ആയിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. മകൾ സോർക്ക് വന്നിട്ടുള്ള കച്ചിലല്ലേ. ഇതാണ് ഇവിടെ ഉറങ്ങുന്നതിന് മുന്നേ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഉറക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 2-3 hours ഇതൊക്കെ തന്നെയാണ് കച്ചിൻ്റെ കളി. വെക്കാം, വെച്ചു തരാം. ഇതാ മിനൂസിനെ പോയി നോക്കിയേ, വേഗം വാ, നമുക്ക് ഉറങ്ങണ്ടേ.